സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് അത് 2024 എന്ന വർഷത്തിനെ സംബന്ധിച്ച് ഒരുപാട് എക്സാമുകൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ജോലികളിൽ പ്രത്യേകിച്ച് RRB ഉണ്ട്, SSC ഉണ്ട്. അപ്പോൾ പല ആളുകൾക്കുള്ള ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ? ഇത് സെൻട്രൽ ഗവൺമെൻറ് എക്സാം എന്ന് പറയുന്നത് UP, ബീഹാർ, ഒറീസ ഇതുപോലുള്ള നോർത്ത് ഇന്ത്യൻ വലിയ സംസ്ഥാനം അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ, നമുക്കൊന്നും ഇത് കിട്ടില്ല എന്നുള്ള ധാരണയാണുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മളിൽ ഒരുപാട് ആളുകൾ ശ്രമിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. പലപ്പോഴും നമ്മളിപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരള PSC എക്സാംസിൻ്റെ സിലബസും അതിൻ്റെ ക്വസ്റ്റ്യൻസും കാണുമ്പോൾ ശരിക്കും അതിനേക്കാളും എത്രയോ എളുപ്പമാണ് SSC അല്ലെങ്കിൽ RRB എക്സാംസ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് അത് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ കൂടെ ഒരാളുണ്ട്. ഇദ്ദേഹം നിരവധി എക്സാമുകളുടെ ലിസ്റ്റിൽ കയറിയിട്ടുള്ള ആളാണ്, നമ്മുടെ തന്നെ ഒരു ക്ലാസ്സുകളുടെ മെൻറ്ററാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് അതുൽ രാജാണ്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ നിരവധി SSC അതുപോലെ RPF, RRB എക്സാമുകളൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൽ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ നാട്ടിലുള്ള മലയാളീസിന് ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് ഇന്നത്തെ എന്തുകൊണ്ടാണ് അവർ പോകാത്ത അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കാത്ത കാര്യം എന്താണ്? സാർ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയാം. അതായത് ഞാൻ കഴിഞ്ഞ RPF ലിസ്റ്റിൽ വന്നതിന് ശേഷം ഫിസിക്കലിന് പോയിരുന്നു. അപ്പോൾ ഫിസിക്കലിന് പോയിട്ട് ചെന്നൈയിലായിരുന്നു ഫിസിക്കൽ. അപ്പോൾ അവിടെ ഒരു 100 കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിലൊരു 80 പേര് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു, ഹിന്ദിക്കാരായിരുന്നു. ബാക്കി 20 പേരിൽ നമ്മൾ മലയാളീസും തമിഴന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്കറിയാം കേന്ദ്ര സർക്കാർ ജോലിനെ കുറിച്ചുള്ള ധാരണ അവർക്കറിയാം, അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരിപ്പം അവിടെ തികയാഞ്ഞിട്ട് അവർ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലയാളികൾക്ക് എന്താ ഇതിനെ കുറിച്ചുള്ളൊരു ധാരണ ഇല്ല, ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്നുള്ളൊരു അതാണ് നമ്മുടെ മലയാളികളുടെ സത്യം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കേരള PSC ഇടുന്ന ഹാർഡ് വർക്കിനെ മതി, എന്താ ഇതിലിടാനോ? SSC ആയാലും RRB ആയാലും ആ ഹാർഡ് വർക്കിനെ ഇതിലിട്ട് നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയൊരു എക്സാമാണ്. പക്ഷേ എല്ലാവരും വിചാരം എന്താ ഇത് വലിയ സിലബസ് ആയിരിക്കും, വലിയ രീതി വൈഡായിട്ട് സിലബസ് നമുക്ക് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ധാരണ. ആ ധാരണയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം മാറ്റേണ്ടത്. ഞാനൊരു ചെറിയ വേറെ കാര്യം പറഞ്ഞു തരാം. അതായത് ALP 2 മുന്നേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP വിളിച്ചിരുന്നു. ALP വിളിച്ചിട്ട് അവിടെ 5000 വേക്കൻസി ആയിരുന്നു ഉള്ളത്. അതിൽ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എനിക്കറിയാം, 2-3 ഫ്രണ്ട്സൊക്കെ ഒരു പറഞ്ഞാൽ 5000 വേക്കൻസി ഉള്ളൂ, 5000 വേക്കൻസി ഉള്ളൂ, എന്തിനാ കൊടുത്തില്ല, ഓൾ ഇന്ത്യ 5000 ഉള്ളൂ, കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഓൾ ഇന്ത്യ മാത്രം 5000 ഉള്ളൂ, എന്തിനാ കൊടുത്തിട്ട് കാര്യം? അവരെന്താ അവർ കൊടുത്തില്ല. ഹിന്ദിക്കാരങ്ങനെ ചിന്തിക്കുക, ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അവർ അത് കൊടുക്കും, ഒരു വേക്കൻസിന് അവർ കൊടുക്കും. എന്നിട്ട് ഈ ഒരാഴ്ച മുന്നേ വന്ന അപ്ഡേറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് റെയിൽവേ 5000 വേക്കൻസി മാറ്റി അവർ 18000 വേക്കൻസി ആക്കി, നാലിരട്ടി, ഏകദേശം 4 വേക്കൻസി കൂട്ടി. സാർ നാലേ നോക്കും, അത് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അത് എക്സാം ചെയ്താൽ പറ്റുള്ളൂ. ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ ചോദിച്ചിട്ട് ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സാർ നാലേ നോക്കും, അപ്പം ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ നോർത്ത് ഇന്ത്യൻ സാർ അവർ അപ്ലൈ ചെയ്യും. നമ്മളിത്തെ വേക്കൻസി നോക്കി വേക്കൻസി കുറച്ചുള്ളൂ, പിന്നെ പഠിക്കാൻ കുറേ ഉണ്ട്, വലിയ സിലബസാണ്, ആ രീതിയിൽ നോക്കിയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം ഈ ധാരണയാണ് എന്തെന്ന് ആദ്യം മാറ്റം, നമുക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. മലയാളികളും വേണം അല്ലേ, എല്ലാ മേഖലയിലും നമ്മൾ വേണം, എല്ലാ മേഖലയും ഈ ഹിന്ദിക്കാരും നോർത്ത് ഇന്ത്യൻ സൈഡ് കാര്യമില്ലല്ലോ, എല്ലാ മേഖലയും നമ്മൾ വേണം. അതുകൊണ്ട് നമ്മളും വർക്ക് ചെയ്യാം. ഇത് നിങ്ങൾ PSC കൊടുക്കുന്ന അതേ ഹാർഡ് വർക്ക് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ പറഞ്ഞു നമ്മുടെ മനസ്ഥിതിയാണ് മാറേണ്ടല്ലേ, കാരണം നമ്മുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ എക്സാമുകൾക്കൊക്കെ എന്താണ് അവസരങ്ങൾ ഒരുപാടുണ്ട്. ലിസ്റ്റിൽ കൊടുത്ത വേക്കൻസീൻ്റെ 3.5-4 വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേക്കൻസി നോക്കാതെ എക്സാം നോക്കി പഠിക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് ഇനി പഠിച്ച് തുടങ്ങേണ്ടത് എന്നുള്ളൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്. സാർ നിങ്ങൾ പഠിച്ച് തുടങ്ങാമല്ലോ ഒരു RRB എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് എന്ത്, ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഷെഡ്യൂളിൽ എന്ത് ചെയ്യണം, പഠിക്കണം. അല്ലാണ്ട് ഒരു ബുക്ക് എടുത്തിട്ട് കുറച്ചത് പഠിച്ചു, യൂട്യൂബ് ഒരു വീഡിയോ ഉണ്ട്, കുറച്ച് യൂട്യൂബിൽ പഠിച്ചു, പിന്നെ അത് കിടന്നുറങ്ങാം, അങ്ങനെ രീതിയിലില്ല. ഒരു ഷെഡ്യൂൾ വേണം, ഏതൊക്കെ ഇന്ന് ഏതൊക്കെ പഠിക്കണം, നാളെ ഏതൊക്കെ പഠിക്കണം, ഈ ഒരാഴ്ചയിൽ ഏതൊക്കെ പഠിക്കണം എന്നുള്ളൊരു കറക്റ്റ് ഷെഡ്യൂൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തേ ഉള്ളൂ, നമുക്കിത് സുഖമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമുക്കറിയാം RRBന് സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്സിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. മാത്സ് ആയാലും റീസണിങ് ആയാലും എല്ലാ എക്സാമിലും പകുതിയിൽ അല്ലെ ഹാഫിൻ്റെ മുകളിൽ മാത്സ് റീസണിങ് ഉണ്ടാവും. അപ്പോൾ മാത്സ് റീസണിങ് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഒരു മാത്സിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഒരു 5 കൊണ്ട് ചെയ്ത് നമ്മളെല്ലാം സ്റ്റെപ്പൊക്കെ എഴുതി അടി രണ്ട് വര വരട്ടുന്നവരെ അത് ഇവിടെ വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ 5 അവർക്ക് ആ ആൻസർ കിട്ടിയിട്ടുണ്ടാവും, അവർ ഹാപ്പി ആയിരിക്കും. പക്ഷേ അതിൽ കാര്യമില്ല, നമുക്ക് അത് ഒരു മിനിറ്റിന് ചെയ്യേണ്ട ഒരു ആൻസറാണ്, ഒരു മിനിറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അതാണ് 5 ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ടൈം മാനേജ്മെൻറ്റ് നോക്കണം, ആ ടൈമിൽ എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. പിന്നെ RRBന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം RRB വീണ്ടും 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 ചോദിക്കുന്നതാണ് ഈ പ്രീവിയസ് ഇയർ.
അപ്പം അതെന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ച്, ഇപ്പോൾ മാത്സ് അല്ല ഇപ്പോൾ ജനറൽ അവയർനെസ് ആണെങ്കിലും ഏതെങ്കിലും ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം എന്ത് വേണം, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും അവസാനം ഒരു റിവിഷൻ പോലെ കഴിഞ്ഞതിന് ശേഷം ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ടൈമാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും, വീട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ടാവും, ആരെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ ചിലർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ, ജോലിക്ക് സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, അത് മതി. പക്ഷേ എത്ര മണിക്കൂർ പഠിക്കണമെന്നല്ല, നിങ്ങൾ കിട്ടണതിൽ എത്ര പഠിക്കുന്നുണ്ടെന്ന് അതിലാണ് കാര്യം. ക്വാളിറ്റി സ്റ്റഡി ആണ്. അതെ അതെ. അതിപ്പോൾ നിങ്ങൾക്ക് 4 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ ആ 4 മണിക്കൂറും പഠിക്കണം. അതിൽ അരമണിക്കൂർ പഠിച്ചിട്ട് ആ ഞാനൊരു അരമണിക്കൂർ പഠിച്ചോ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരെന്ത് യൂട്യൂബിലാണ് അതായത് റീൽ എടുത്ത് കാണും, അതിൽ കാര്യമില്ല, 4 മണിക്കൂർ അത് അപ്പം തന്നെ അതിൽ പോയി. പക്ഷേ ആ 4 മണിക്കൂർ കിട്ടുന്ന സമയത്തിൽ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അവിടെയാണ് കാര്യമുള്ളത്. അപ്പം ഈ ടൈം മാനേജ്മെൻറ്റും ഈ ഷെഡ്യൂളിങ്ങും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ മോക്ക് ടെസ്റ്റും ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് RRB ആയാലും SSC ആയാലും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ടീമിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ RPF രണ്ട് ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എജുവോണ്ടെ കൂടെ ചേരാം. അതിൽ ഗൈഡ് ചെയ്യാനുണ്ടാവും. ഞാനും ഇതുപോലെ തന്നെ മാത്സ് മെൻറ്റലബിലിറ്റി ക്ലാസ്സുകൾ എടുക്കും, അതിൽ ജനറൽ അവയർനെസിൻ്റെ ക്ലാസ്സുകൾ എടുക്കും. നമുക്ക് RPF മാത്രമല്ല, RRB അല്ലെങ്കിൽ SSC ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ ഒരു നമ്പർ കാണിക്കാം, 9048679679. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കോൾ ചെയ്യുക. ഫോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യമുള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാനെങ്കിലും ആ കോഴ്സിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, നമ്മൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഷെഡ്യൂളിങ്ങും ടൈം മാനേജ്മെൻറ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ എജുവോണിൽ പ്രൊവൈഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈം ടേബിൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു മന്ത്ലി ടൈം, ഒരു മാസം മുന്നേ നമ്മൾ ടൈം ടേബിൾ കൊടുക്കും. ഇന്ന് ഏത്, ഇന്ന് എന്ത് പഠിക്കണം, നാളെ എന്ത് പഠിക്കണം, അല്ല എങ്ങനെ എക്സാം എപ്പോൾ എഴുതണം, ആ രീതിയിലെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമേ തന്നെ നമുക്ക് നമ്മുടെ എജുവോണിൻ്റെ കുട്ടികൾ അവർക്കറിയാം, അതായത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് പാതിരാത്രി ആയാലും ഇപ്പം ഞാൻ സാറും ഉണ്ട് ഞാനുണ്ട്, നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കാം അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് ചോദിക്കാം. ഒരുപാട് പേർക്ക് ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാ ഡൗട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ തീർത്ത് കൊടുക്കും. അപ്പം നിങ്ങളൊരു ഫ്രണ്ടായിട്ടല്ലേ നമ്മളൊരു നമ്മൾ കൂടെ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ക്ലാസ്സുകൾ യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മളൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൻ്റെ പേര് നമ്മുടെ കൊടുക്കാം, EJUVON RRB എന്നാണ്. അത് നമ്മളിപ്പോൾ RRBക്ക് മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് എക്സാംസുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു RRBയുടെ എക്സാംസ് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ട് EJUVON RRB ടെലിഗ്രാമിൽ ചെല്ലുക, ഈ പേര് സെർച്ച് ചെയ്ത് നോക്കുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേറ്റീവ് പുതിയ പുതിയ ഇൻഫർമേഷൻസ് അതിൽ ഏറ്റവും പെട്ടെന്ന് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾ അല്ലെങ്കിൽ റെയിൽവേ എക്സാമുകൾ കിട്ടിയാലുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ആനുകൂല്യം എന്ന് പറയുമ്പോൾ ഞാനൊരു കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ RPF ഓൾറെഡി ഞാൻ ഫിസിക്കലിൽ പോയപ്പോൾ, അപ്പോൾ അവിടെ ഒരു മലയാളി RPF ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് 2-3 മലയാളി കേസ് ഉണ്ടായിരുന്നു. ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ആ സാറ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഓടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഓടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഇന്ത്യൻ റെയിൽവേയിലെ AC കമ്പാർട്ട്മെൻറ്റിൽ ഇന്ത്യ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോവാം. AC കമ്പാർട്ട്മെൻറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾ ഇന്ത്യ മൊത്തം സഞ്ചരിക്കാം, നിങ്ങളുടെ അച്ഛനും അമ്മയും. അപ്പോൾ അത്ര നോക്കാൻ നാലോ ചോക്കല്ലേ, നമ്മുടെ ഏറ്റവും വലിയ പ്രൗഡസ് നമ്മൾ, നമ്മുടെ അച്ഛനും അമ്മ, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ കാരണം അല്ലെ അവർക്കൊരു ഇത് കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അപ്പോൾ ഈ റെയിൽവേയിൽ നിങ്ങൾക്ക് പണി കിട്ടിയാൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അത് വലിയൊരു സംഭവം അല്ലേ, ഒരു വലിയൊരു അനുകൂലമാണത്. അതിന് പുറമേ തന്നെ ഈ റെയിൽവേയിൽ നമുക്ക് എന്താ DA ഉണ്ട്, ഡെയിലി അലവൻസ് ഉണ്ട്, ട്രാവൽ അലവൻസ് ഉണ്ട്, പല ബേസിക് പേൻ്റെ പുറമെ പല പല അലവൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഹോളിഡേയിൽ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേറെ അലവൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ കൂടുമ്പോൾ നമുക്ക് മാസം സാലറി, മന്ത്ലി സാലറി എന്ത് ചെയ്യുക, നല്ല ബേസിക് പേനോട് എത്രയോ കൂടിയിട്ടാണ് വരിക. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇനി ദീപാവലിക്ക് അല്ലേ വർഷത്തിൽ ബോണസ് എന്ന സംഭവം, നമുക്ക് ഓണത്തിന് വിഷുവിന് കിട്ടണ പോലെ ചെറിയ ബോണസ് അല്ല, റെയിൽവേയിൽ വലിയൊരു ബോണസ് തന്നെ, വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് പുറമേ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടിക്ക് വരെ ഒരു കൊല്ലത്തിൽ 18 വയസ്സാണ് വരെ ഒരു എമൗണ്ട് റെയിൽവേ എന്ത് ചെയ്യുക, നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഈ റെയിൽവേ എന്നുള്ളൊരു ഒരു ജോലി സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം അത് കിട്ടുകയാണെങ്കിൽ വളരെ ഒരു വലിയൊരു കാര്യമാണ്. 60 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ജോലി ചെയ്യാം. കേരള PSC പോലെയല്ല, നല്ല രീതിയിൽ ആനുകൂല്യമുള്ള ഒരു മേഖലയാണ് ഇന്ന് ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ സെൻട്രൽ ഗവൺമെൻറ് ജോലികളും, കാരണം അതിലെനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള റെയിൽവേ ആയതുകൊണ്ടാണ് ഈ റെയിൽവേയുടെ എക്സാംസ് പറയുന്നത്. CGL ആയാലും CHSL ആയാലും മറ്റുള്ള എക്സാമുകളൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു, കാരണം നമ്മൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതിൽ നമ്മുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചെറിയ വീഡിയോ ഒന്ന്, ഒരു കുട്ടി വീഡിയോ നമ്മളൊന്ന് നിർത്തുകയാണ്, അതിന് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനോടുള്ള താങ്ക്സ് പറയുന്നു, താങ്ക് യു അതിൽ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. സൊട്ടില്ലൻ, ടേക്ക് കെയർ, ബൈ.